എന്തൊക്കെ പറഞ്ഞാലും എത്ര നിഷേധിച്ചാലും ചില മതസംഘടനകൾക്ക് ലീഗിൽ അമിതമായ രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. മുസ്ലിം ലീഗ് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും എതിർക്കേണ്ടത് മുസ്ലിം സമുദായത്തിനകത്തുള്ള തീവ്രവാദ ശക്തികളെയാണ്. കാരണം അത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഉത്തരവാദിത്തമാണ് ഹിന്ദു സമുദായത്തിനകത്തെ വർഗീയവാദികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും ഇന്ത്യ ഒരു ശശി തരൂർ പറഞ്ഞതുപോലെ ഒരു ഹിന്ദു പാകിസ്ഥാൻ ആവാതിരിക്കാനുള്ള കൃത്യമായ നിലപാടെടുത്തത് ഇന്ത്യയിലെ ഹിന്ദുക്കളാണ്. യൂത്ത് ലീഗിന് പോലും പലപ്പോഴും പല വിഷയങ്ങളിലും അത്തരത്തിൽ ഇടപെടാൻ കഴിയാതെ യുവജന പ്രസ്ഥാനങ്ങളൊക്കെ അടിച്ചമർത്തപ്പെടുന്നു എന്ന രീതിയിലുള്ള, യുവജന നേതൃത്വം അടിച്ചമർത്തപ്പെടുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ യഥാർത്ഥത്തിൽ അതൊരു സത്യമാണെന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ്, നേരത്തെ ലീഗ് ഉണ്ടാക്കിയ മാറ്റങ്ങളൊക്കെ അങ്ങനെയാണ്. കേരളത്തിനകത്ത് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ലീഗ് ഉണ്ടാക്കിയ വിപ്ലവത്തിന്റെ ഒരു കാരണം സംസ്ഥയുടെയൊക്കെ പിന്തുണയാണ്. വർത്തമാന രാഷ്ട്രീയത്തിൽ സ്വന്തം നിലപാടുകൾ ആർജവത്തോടെ തുറന്നു പറയുന്നു പി കെ ഫിറോസ് കോഫി ബൈറ്റ്സിൽ വ്യാഴാഴ്ച രാത്രി 9:30.